പി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 8-ലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി, അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ സ്ലൈഡൊന്നും ചേർക്കാൻ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തായാലും മാക്സിമം എല്ലാ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് ആ ഒരു ദിവസം തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ അത് പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നം വരുന്നുണ്ട്, ചോദ്യങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്, ചില കാര്യങ്ങൾ മിസ്സാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എത്ര ലേറ്റ് ആയാലും അന്നത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആ ഒരു ദിവസം തന്നെ എന്തായാലും പോസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ അറിയിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് 8-ലെ കറണ്ട് അഫയേഴ്സ് ചർച്ച ചെയ്യാം. അപ്പോൾ അതിലെ ആദ്യ ചോദ്യം ഇതാണ്, ഈ ഒരു 2022 ഓഗസ്റ്റ് മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണത്, ഏതെങ്കിലും ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ഈ ഒരു കറണ്ട് അഫയേഴ്സ് പ്രതീക്ഷിക്കാം. 2022 ഓഗസ്റ്റ് മാസം EOS-02 ആസാദി സാറ്റ് എന്നീ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായി ഉപയോഗിച്ച പുതിയതായി നിർമ്മിച്ച ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനമേത്? ഈ ഒരു ദൗത്യം ISRO പരാജയമാണെന്ന് ഇപ്പോൾ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. പക്ഷെ എന്നാലും ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ISRO പുതുതായിട്ടാണ് ഒരു ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം 7-ാം തീയതി നടന്ന വിക്ഷേപണത്തിലൂടെ നടന്നത്. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ അവസാന ഘട്ടം പരാജയമായിരുന്നുവെന്ന് ISRO ഇപ്പോൾ വാർത്താക്കുറിപ്പിലത് പറഞ്ഞു. പക്ഷെ എന്നായാലും നിങ്ങളത് പഠിക്കണം. കാരണം ഇതിന് മുൻപ് പരാജയപ്പെട്ട ഒരു ദൗത്യത്തെക്കുറിച്ച് PSC തന്നെ ചോദിച്ചിട്ടുണ്ട്, അതിൽ വിക്ഷേപണ വാഹനം ഏതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം SSLV-D1 ആണ്. SSLV-D1 എന്നത് പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനമാണ്. ചെറു ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനമാണ്. സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്നത് PSLV തന്നെയാണ്. ഇപ്പോൾ PSLV യെക്കാളും താരതമ്യേന ചെറിയ ഒരു റോക്കറ്റ് സംവിധാനമാണ്, ലോഞ്ചിങ് വെഹിക്കിൾ സംവിധാനമാണ് ഇപ്പോൾ ഇന്ത്യ പുതുതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ രണ്ട് പേലോഡുകളാണ് ഉണ്ടായത്. ഒന്ന് EOS-ഉം മറ്റൊരു പേലോഡ് ആസാദി സാറ്റ് എന്ന സ്റ്റുഡൻറ്റ് സാറ്റലൈറ്റും ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്ത്യ പുതുതായി നിർമ്മിച്ച ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനമാണ് SSLV, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിള്. ഓർത്തു നോക്കുക, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിള്. നമ്മൾ PSLV-യും GSLV-യും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗണത്തിലേക്ക് വരാൻ പോകുന്ന പുതിയൊരു ലോഞ്ച് വെഹിക്കിളാണ് SSLV. അതിൻ്റെ ആദ്യത്തെ പതിപ്പാണ് SSLV-D1. അതിൻ്റെ വിക്ഷേപണമാണ് റീസെൻ്റായിട്ട് നടന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. SSLV എന്താണ്? ഇപ്പോൾ ചോദ്യം ചിലപ്പോൾ സിമ്പിളായിട്ട് ചോദിക്കുക. ഇപ്പോൾ ഇന്ത്യ പുതുതായിട്ട് നിർമ്മിച്ച ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രതീക്ഷിക്കാം. ഇതൊരു GK ചോദ്യം കൂടിയാണ്, കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, ഇനി ഭാവിയിലും ഇത് ചോദിച്ചേക്കാം. അപ്പോൾ ഇതിന് എക്സ്ട്രാ പറയാനുള്ളത്, 500 കിലോ വരെ ഉള്ള സാറ്റലൈറ്റുകൾ ലോ എർത്ത് ഓർബിറ്റ് അഥവാ LEO എന്ന് പറഞ്ഞ ഓർബിറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിക്ഷേപണ വാഹനം ഉപയോഗിക്കാൻ പോകുന്നത്. Up to 500 കിലോ സാറ്റലൈറ്റ്സ് എന്നാണ് ISRO തന്നെ അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള രണ്ട് പേലോഡുകൾ, റീസെൻ്റ് ആയിട്ട് വിക്ഷേപിച്ച SSLV-D1 രണ്ട് പേലോഡുകളാണ്, ഒന്ന് EOS-02 മറ്റൊന്ന് ആസാദി സാറ്റും. അതിൽ വിക്ഷേപണം നടന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയാണ്. അതുപോലെ തന്നെ ഈ സാറ്റലൈറ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. അപ്പോൾ 750 വിദ്യാർത്ഥിനികൾ ചേർന്ന് നിർമ്മിച്ച 8 കിലോ ഭാരമുള്ള ക്യൂബ് സാറ്റാണ് ആസാദി സാറ്റ്. അപ്പോൾ വിവിധ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥിനികൾ ചേർന്ന് നിർമ്മിച്ച ഒരു ക്യൂബ് സാറ്റാണ്, അതാണ് ആസാദി സാറ്റ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ഈയൊരു നിർമ്മാണത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സ്കൂള്, ഏത് ജില്ലയിലെ സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഈ ഒരു നിർമ്മാണത്തിൽ കേരളം നിന്ന് പങ്ക് വഹിച്ചിട്ടുള്ളത്? അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. നിങ്ങൾ പത്രത്തിൽ അത് നിങ്ങൾ യൂട്യൂബിലും ഒക്കെ അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ സ്കൂളിൻ്റെ പേരും സ്ഥലം എവിടെയാണെന്നുള്ള കാര്യം ഒന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ ക്യൂബ് സാറ്റാണ് ആസാദി സാറ്റ്. രണ്ടാമത്തെ പേലോഡ് എന്ന് പറയുന്നത് 135 കിലോ ഭാരമുള്ള ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്.
ഒരു മൈക്രോസാറ്റ് സീരീസിലുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-02 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 02. അപ്പോൾ ഇതാണ് രണ്ട് പേലോഡുകൾ. അപ്പോൾ രണ്ടും സക്സസ്ഫുൾ ആവാത്തത് കൊണ്ട് തന്നെ രണ്ടും തകർന്ന് ഭൂമിയിലേക്ക് തന്നെ വീണ കാര്യങ്ങളൊക്കെ ആ ഒരു പത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി അതിൽ പറയാനുള്ളത്, ഇതിൻ്റെ ഒരു എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളതാണ് ആസാദി സാറ്റുമായി ബന്ധപ്പെട്ട കാര്യം. ഇതൊരു ക്യൂബ് സാറ്റാണ് ഞാൻ പറഞ്ഞു, 8 kg ആണ് അതിൻ്റെ ഭാരം. അപ്പോൾ 75 ഡിഫറൻറ്റ് പേലോഡുകൾ, ഏകദേശം 50 gram ഭാരമുള്ള 75 പേലോഡുകൾ ഈ ഒരു ആസാദി സാറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ക്രോഡീകരിച്ചത് സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ വിവിധ പരീക്ഷണങ്ങൾ, ചെറിയ ചെറിയ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. അതിൽ ചെറിയൊരു ഹാം റേഡിയോ ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്പോണ്ടർ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു പിൻ ഡയോഡ്, അത് ആ ഒരു ഓർബിറ്റിലുള്ള റേഡിയേഷൻ മെഷർ ചെയ്യാൻ, അത് അളക്കാനുള്ള ഒരു ഉപഗ്രഹമാണ്. പിന്നെ ഒരു സെൽഫി ക്യാമറ, അത്രയും കാര്യമായിരുന്നു ഇതിലുണ്ടായിരുന്നത് ആസാദി സാറ്റിൽ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി 75 കണക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികമാണ് ആചരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു 75 എന്നുള്ള കണക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അത് എക്സ്ട്രാ പറയാനുള്ളൊരു കാര്യം അതാണ്. ഇനി അതിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ലോഞ്ച് വെഹിക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ലോഞ്ച് വെഹിക്കിള് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് ഇതിൻ്റെ പേര്, അഥവാ SSLV. പുതിയൊരു ലോഞ്ച് വെഹിക്കിളാണ് ISRO ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. മിനി മൈക്രോ നാനോ സാറ്റലൈറ്റുകൾ, 10 kg മുതൽ 500 kg വരെ ഭാരമുള്ള ഒരു സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ SSLV ഉപയോഗിക്കാൻ പോകുന്നത്. 500 km അകലെയുള്ള ഓർബിറ്റിലേക്കാണ് ഇതിന് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി ഈ ഒരു SSLV ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ചിലവ് കുറക്കുക. അതിൽ ചെറിയ ഉപഗ്രഹങ്ങളെ വിക്ഷേപണത്തിന് ചിലവ് കുറഞ്ഞുള്ള ഒരു വിക്ഷേപണം ഒക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് SSLV ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ SSLV ആദ്യ ദൗത്യം ആണ് SSLV D1. അപ്പോൾ ഇനി അടുത്ത ദൗത്യം D2 വരുമെന്ന് ISRO ഇപ്പോൾ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഈ ഒരു SSLV എന്ന വിക്ഷേപണ വാഹനത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 34 meters ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അത് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം കോമൺവെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നാളെ, അതായത് ഇന്ന് 8 August ആണ് അവസാനത്തെ ദിവസം കോമൺവെൽത്തിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് കോമൺവെൽത്തുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ പഠിക്കാനുണ്ട്. ഓൾറെഡി നമ്മളത് ചർച്ച ചെയ്തിട്ടില്ല. നമ്മൾ വേദിയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയുടെ മെഡൽ പട്ടിക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനിയുള്ള ഏതെങ്കിലും ഒരു പരീക്ഷയിൽ അത് ഒരു GK ചോദ്യമായിട്ട് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇതിനു മുൻപും PSC GK ടൈപ്പായിട്ട് തന്നെ കോമൺവെൽത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 10,000 meters റേസ് വാക്കിൽ വെങ്കല മെഡൽ നേടിയ താരമാരാണ്? ഉത്തരം സന്ദീപ് കുമാറാണ്. 10,000 meters റേസ് വാക്കിൽ, 10 kilometers റേസ് വാക്കിൽ ബ്രോൺസ് മെഡലാണ് സന്ദീപ് കുമാർ നേടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി താരമാരാണ്? രണ്ട് മലയാളികൾ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം വെള്ളി മെഡലുകൾ നേടിയിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി താരമാണ് എൽദോസ് പോൾ. അപ്പോൾ എൽദോസ് പോളിനാണ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഒരു മത്സരത്തിൽ തന്നെ മറ്റൊരു വ്യക്തിക്ക് സിൽവർ മെഡലും ലഭിച്ചിട്ടുണ്ട്. അബ്ദുള്ള അബൂബക്കറാണ് ആ ഒരു താരം. രണ്ടും മലയാളികളാണ്. ഗെയിംസ് ചരിത്രത്തിൽ ആദ്യമായാണ് ട്രിപ്പിൾ ജമ്പിൽ മലയാളി താരം സ്വർണം നേടുന്നത്. ആ ഒരു നേട്ടമാണ് ഇപ്പോൾ എൽദോസ് പോള് നേടിയിട്ടുള്ളത്. ഇപ്പോൾ എൽദോസ് പോള് 17.03 meters ചാടിയിട്ടാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മലയാളിയായിട്ടുള്ള അബ്ദുള്ള അബൂബക്കർ 17.02 meters ചാടിയിട്ടാണ് വെള്ളി മെഡൽ നേടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ഇനി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന നേട്ടം കൈവരിച്ച വ്യക്തിയാണ് എൽദോസ് പോൾ. റീസെൻ്റായിട്ട് അമേരിക്കയിൽ വെച്ച് നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എൽദോസ് പോളിന്. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ ഫൈനലിലെത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക.
ഇനി അതിൽ പറയാനുള്ളത് പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ മറ്റൊരു ഇന്ത്യൻ താരം നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പ്രവീൺ ചിത്രവേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പ്രവീൺ ചിത്രവേൽ. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി ട്രിപ്പിൾ ജമ്പിൽ ഇന്ത്യയുടെ നേട്ടം നോക്കിക്കഴിഞ്ഞാൽ, കോമൺവെൽത്ത് ഗെയിംസിൽ ഇതുവരെ ഇന്ത്യ 4 തവണ ട്രിപ്പിൾ ജമ്പിൽ മെഡൽ നേടിയിട്ടുണ്ട്. അതിൽ ആ മെഡൽ നേട്ടം നമുക്കൊന്ന് നോക്കാം. മോഹീന്ദർ സിംഗ് ഗിൽ എന്ന ഇന്ത്യയുടെ ട്രിപ്പിൾ ജമ്പ് താരം 2 തവണ സിൽവർ മെഡൽ, 2 തവണ മെഡൽ നേടിയിട്ടുണ്ട്. 1970 എഡിൻബർഗിൽ നടന്ന കോമൺവെൽത്തിൽ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. 1974 ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ട് മോഹീന്ദർ സിംഗ് ഗിൽ. ഇനി മറ്റൊരു മലയാളി താരമായിട്ടുള്ള രഞ്ജിത് മഹേശ്വരി ഡൽഹിയിൽ നടന്ന കോമൺവെൽത്തിൽ 2010 ബ്രോൺസ് മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മലയാളി താരം ഇതുവരെ നേടിയ ഏറ്റവും വലിയൊരു മെഡൽ വെങ്കലമായിരുന്നു. ഇപ്പോൾ അത് എൽദോസ് പോള് മറികടന്നു സ്വർണ്ണ മെഡൽ നേടിയിട്ട്. മറ്റൊരു താരമായിട്ടുള്ള അർപീന്ദർ സിംഗ് 2014 ഗ്ലാസ്ഗോ കോമൺവെൽത്തിൽ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഇന്ത്യയുടെ മുൻപത്തെ ട്രിപ്പിൾ ജമ്പ് നേട്ടമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, 2022 കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ജാവലിൻ ത്രോയിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വനിതാ താരം ജാവലിൻ ത്രോയിൽ മെഡൽ നേടുന്നത്. വെങ്കല മെഡലാണ് നേടിയത്. ആരാണ് ആ താരം? ഉത്തരം, അന്നു റാണിയാണ്. ഇന്ത്യൻ വനിതാ ജാവലിൻ ത്രോ താരമായിട്ടുള്ള അന്നു റാണിയാണ് കോമൺവെൽത്ത് ഗെയിംസിൽ വെങ്കല മെഡൽ നേടിയത്. അങ്ങനെ ഒരു മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായിട്ട് അന്നു റാണി മാറി. അപ്പോൾ ജാവലിൻ ത്രോയിൽ ഇതുവരെ ഒരു വനിതയും മെഡൽ നേടിയിട്ടില്ല. അപ്പോൾ ഇതൊരു ഫാക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇനി അതിൻ്റെ ഒന്നപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ടൊരു ഇന്ത്യൻ താരം മെഡൽ നേടി ജാവലിൻ ത്രോയിൽ. ഇപ്പോൾ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ജാവലിൻ ത്രോ ഇനത്തിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരി എന്ന നേട്ടമുള്ള വ്യക്തിയാണ് അന്നു റാണി. അത് 2019 ദോഹയിൽ വെച്ച് നടന്ന വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ്. അപ്പോൾ അങ്ങനെ ഒരു റെക്കോർഡ് കൂടി അന്നു റാണിയുടെ പേരിലുണ്ട്. ഇപ്രാവശ്യവും ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ മെഡലൊന്നും ലഭിച്ചിട്ടില്ല. രണ്ട് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ 2014 ഏഷ്യൻ ഗെയിംസിൽ വെങ്കല മെഡലും അന്നു റാണിക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് എന്നിവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്? ഉത്തരം, ബാഡ്മിൻ്റൺ താരങ്ങളാണ്. മലയാളിയാണ് ട്രീസ ജോളി, മറ്റൊരു ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരമാണ് ഗായത്രി ഗോപിചന്ദ്. ഈ രണ്ട് വ്യക്തികൾ ഇന്ത്യൻ ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട താരങ്ങളാണ്. അപ്പോൾ റീസെൻ്റായിട്ട് ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദ് സഖ്യം വനിതാ ഡബിൾസിൽ ബ്രോൺസ് മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക, ബ്രോൺസ് മെഡൽ നേടിയിട്ടുണ്ട്. ഇനി മലയാളിയായിട്ടുള്ള ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും 2-ാമത്തെ മെഡലാണ് നേടുന്നത്. ഇതിന് മുൻപ് മറ്റൊരു മത്സരം മിക്സഡ് ടീം ഇനത്തിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ട് ഈ ഒരു രണ്ട് താരങ്ങൾ അടങ്ങിയിട്ടുള്ള ടീം. അപ്പോൾ അങ്ങനെ ഈ രണ്ട് വ്യക്തികൾക്ക് 2 മെഡൽ വീതം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മിക്സഡ് ഡബിൾസിൽ അതുപോലെ തന്നെ വനിതാ ഡബിൾസിലും മെഡൽ നേടി. അടുത്ത ചോദ്യം, ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ താരമാരാണ്? ഉത്തരം, കെ ശ്രീകാന്താണ്, കിടുംബി ശ്രീകാന്ത്. പുരുഷ സിംഗിൾസ് ഞാനിവിടെ ഐറ്റം ചേർക്കാൻ പറഞ്ഞത്, ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് കിടുംബി ശ്രീകാന്ത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ താരമാണ് കിടുംബി ശ്രീകാന്ത്. ആദ്യമായിട്ടാണ് ആ ഒരു സമയത്ത് അന്ന് ഒരു പുരുഷ താരം സിൽവർ മെഡൽ നേടുന്നത്. അപ്പോൾ ആ ഒരു നേട്ടമൊക്കെ കൈവരിച്ച വ്യക്തിയാണ് കെ ശ്രീകാന്ത് അഥവാ കിടുംബി ശ്രീകാന്ത് എന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരമാണ്. അടുത്ത ചോദ്യം, ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസിൽ അമിത് പങ്കൽ, നികാത് സരീൻ, നീതു ഗംഗാസ് എന്നിവർ ഏത് കായിക ഇനത്തിലാണ് സ്വർണ്ണ മെഡൽ നേടിയത്? 3 താരങ്ങൾ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് ഏത് കായിക ഇനത്തിൽ? ഉത്തരം, ബോക്സിങ്ങിലാണ്. അപ്പോൾ ബോക്സിങ്ങിൽ മെഡൽ നേടി, ഗോൾഡ് മെഡൽ നേടിയ 3 താരങ്ങളാണ് അമിത് പങ്കൽ, പുരുഷ താരമാണ് നികാത് സരീൻ, നിലവിലെ ലോക ചാമ്പ്യൻ ആയിട്ടുള്ള വ്യക്തിയാണ്, വനിതയാണ് നികാത് സരീൻ, നീതു ഗംഗാസ് വനിതാ താരമാണ്. അപ്പോൾ 3 താരങ്ങൾ ബോക്സിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സ്വർണ്ണ മെഡൽ നേടിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിയാം. അപ്പോൾ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ ബോക്സിങ്ങിലെ മെഡൽ നേടിയ മറ്റ് താരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. അപ്പോൾ നികാത് സരീനും
അമിത് പങ്കലും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയായ നീതു മൂന്ന് താരങ്ങൾ അങ്ങനെ ഗോൾഡ് മെഡൽ നേടിയിരിക്കുകയാണ്. വിവിധ കാറ്റഗറിയിലാണ് നേടിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട താരം പറയാനുള്ളത് അമിത് പങ്കൽ പ്രധാനപ്പെട്ട ഒരു ബോക്സിംഗ് താരമാണ്. പുരുഷന്മാരുടെ ഫ്ലൈ വെയ്റ്റിലാണ് മെഡൽ നേടിയത്. നിഗാഡ് സെരിൻ ലോക ചാമ്പ്യനാണ് നിലവിൽ. അപ്പോൾ ആ ഒരു വനിതാ താരമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ് വെയ്റ്റ് ഫ്ലൈ വെയ്റ്റ് ഇനത്തിലാണ് മെഡൽ നേടിയത്. നീതു ഗംഗാസ് എന്ന് പറയുന്ന മറ്റൊരു വനിതാ താരമാണ് മിനിമം വെയ്റ്റ് ഇനത്തിലെ ഗോൾഡ് മെഡൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. അടുത്തത് 2022 വർഷം കോമൺവെൽത്ത് ഗെയിംസിൽ സാഗർ അലാവത്ത് ഏത് കായിക ഇനത്തിലാണ് വെള്ളി മെഡൽ നേടിയത്? സാഗർ അലാവത്ത് മറ്റൊരു ഇന്ത്യൻ ബോക്സിംഗ് താരമാണ്, അദ്ദേഹം കോമൺവെൽത്തിൽ വെള്ളി മെഡൽ നേടി. സാഗർ അലാവത്ത്, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. പുരുഷന്മാരുടെ സൂപ്പർ ഹെവി വെയ്റ്റ് കാറ്റഗറിയിലാണ് സാഗർ അലാവത്ത് വെള്ളി മെഡൽ നേടിയത്. ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരങ്ങൾ ഏത് മെഡലാണ് നേടിയത്? അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരം കോമൺവെൽത്തിൽ ആഡ് ചെയ്തത്. അപ്പോൾ അതിൽ ഇന്ത്യൻ താരങ്ങൾ ഏത് മെഡലാണ് ലഭിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം സിൽവർ മെഡലാണ്, വെള്ളി മെഡലാണ് ഇന്ത്യൻ താരങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ ഇത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു നോക്കുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ ഇന്ത്യൻ താരങ്ങളെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫൈനലിൽ ഓസ്ട്രേലിയയോടാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ഓസീസിൻ്റെ 161 റൺസ് പിന്തുടർന്ന്, പക്ഷേ 152 റൺസ് മാത്രമേ ഇന്ത്യക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. അപ്പോൾ അതിൽ ടോപ്പ് സ്കോറർ ആയിട്ടുള്ളത് ഇന്ത്യൻ താരമായിട്ടുള്ള ഹർമൻപ്രീത് കൗറാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ താരമാണ് ടോപ്പ് സ്കോറർ, 65 റൺസ്. അപ്പോൾ ഇനി അതിൽ പറയാനുള്ള എക്സ്ട്രാ കാര്യങ്ങൾ, ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഹർമൻപ്രീത് കൗർ തന്നെയാണ് ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ക്യാപ്റ്റൻ. ഇനി ഓസ്ട്രേലിയൻ വനിതാ ടീമിൻ്റെ ക്യാപ്റ്റൻ മെഗ് ലാനിങ് ആണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു, അങ്ങനെ ചോദ്യം ചോദിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അത് ചേർത്തത്, ഹർമൻപ്രീത് കൗറാണ്. ഇനി വനിതാ ഏകദിന 2020 ലോകകപ്പ് കിരീടങ്ങൾ ഓൾറെഡി നേരത്തെ ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീം നേടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഇപ്പോൾ കോമൺവെൽത്ത് ഗോൾഡ് മെഡലും കൂടി ഓസ്ട്രേലിയൻ വനിതാ ടീം നേടിയിരിക്കുകയാണ്. ഇനി ഈ ഒരു മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ ന്യൂസിലൻഡ് വനിതാ ടീമാണ്. ആ ഒരു കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ഹോക്കിയിൽ ഇന്ത്യൻ താരങ്ങൾ ഏത് മെഡലാണ് നേടിയത്? അപ്പോൾ ഇന്ത്യൻ താരങ്ങൾ ഏത് മെഡലാണ് നേടിയതെന്ന് ചോദിച്ചാൽ വെങ്കല മെഡലാണ് വനിതാ ഹോക്കിയിൽ വനിതാ ടീം നേടിയത്. അപ്പോൾ വെങ്കല മെഡലാണ്. അപ്പോൾ പുരുഷ ഹോക്കി മത്സരം ഓൾറെഡി അവസാനിച്ചു, പക്ഷെ ഞാനിത് ചേർത്തിട്ടില്ല. അപ്പോൾ നാളെ നമുക്ക് പത്രത്തിൽ വരുന്ന രീതിയിലാണ് ഞാൻ ആ ചോദ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ നാളെ നമുക്ക് പുരുഷ താരങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ വനിതാ ഹോക്കിയിൽ വെങ്കല മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ന്യൂസിലൻഡിനെ ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഇപ്പോൾ വെങ്കല മെഡൽ നേടിയിട്ടുള്ളത്. അപ്പോൾ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചു, അത് ആണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി അതിൽ പറയാനുള്ളത്, കോമൺവെൽത്ത് ഗെയിംസിൽ 16 വർഷത്തിന് ശേഷമാണ് വനിതാ ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീം മെഡൽ നേടുന്നത്. ഇതിനു മുൻപ് 2006 ഒരു വെള്ളി മെഡൽ നേടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സബിത പുനിയാണ്. സബിത പുനിയ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പർ കൂടിയാണ്. ആ സബിത പുനിയ തന്നെയാണ് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കാം. ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസിൽ ടേബിൾ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ അജന്ത ശരത് കമൽ ശ്രീജ അക്കുല സഖ്യം ഏത് മെഡലാണ് നേടിയത്? ഉത്തരം സ്വർണ്ണ മെഡൽ, ഗോൾഡ് മെഡലാണ് അജന്ത ശരത് കമലും ശ്രീജ അക്കുല സഖ്യം ടേബിൾ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ നേടിയിട്ടുള്ളത്. മറ്റൊരു ടേബിൾ ടെന്നീസിലെ ഗോൾഡ് മെഡലാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ മിക്സഡ് ഡബിൾസിൽ ഇപ്പോൾ സ്വർണ്ണ മെഡൽ നേടി. ഇപ്പോൾ നേരത്തെ പുരുഷ ഡബിൾസിൽ ശരത് കമലും സത്യൻ ജ്ഞാനശേഖരനും വെള്ളി മെഡൽ നേടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ സിംഗിൾസിൽ അജന്ത ശരത് കമൽ സ്വർണവും അതുപോലെ തന്നെ സത്യൻ ജ്ഞാനശേഖരൻ വെങ്കലവും നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിലവിൽ ടേബിൾ ടെന്നീസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ. മിക്സഡ് ഡബിൾസിൽ സ്വർണം, പുരുഷ ഡബിൾസിൽ സിൽവർ, മെൻ സിംഗിള് അജന്ത ശരത് കമലിന് ഗോൾഡും സത്യൻ ജ്ഞാനശേഖരന് വെങ്കലവുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസിൽ സ്ക്വാഷ് മിക്സഡ് ഡബിൾസിൽ സൗരവ് ഘോഷാൽ ദീപിക പള്ളിക്കൽ സഖ്യം ഏത് മെഡലാണ് നേടിയത്? അപ്പോൾ ഉത്തരം വെങ്കല മെഡലാണ്. അപ്പോൾ ഞാൻ
കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകളിലായിട്ട് ഒരുപാട് മെഡൽ വന്നിട്ടുണ്ട്. ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, സാധാരണ കോമൺവെൽത്തിൽ ഇന്ത്യക്ക് ഒരുപാട് മെഡൽ ലഭിക്കലുണ്ട്. മുൻപത്തെ എല്ലാ സീരീസ് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യക്ക് ഒരുപാട് മെഡൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ മെഡൽ ജേതാക്കളെയും പഠിച്ചു വെക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ താരങ്ങൾ, പ്രധാനപ്പെട്ട സിൽവർ ഗോൾഡ് മെഡലൊക്കെ ലഭിച്ച താരങ്ങൾ, അവരുടെ പേര്, ഗോൾഡ് മെഡലൊക്കെ പഠിച്ചു വെക്കുക, ഏതൊക്കെ താരങ്ങൾക്കാണ് ലഭിച്ചത്, മറ്റ് സിൽവറും വെങ്കലവും ഒക്കെ ലഭിച്ച താരങ്ങളുടെ പേരും, അവരേത് ഈ കായിക ഇനത്തിലാണ് മെഡൽ നേടിയത്, ഏത് കായിക ഇനമാണെന്ന് കൂടി പഠിച്ചു നോക്കുക. അപ്പോൾ സൗരഭ് ഘോഷാലും ദീപിക പള്ളിക്കലും ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്, ഏറ്റവും സിമ്പിളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ സ്ക്വാഷ് ആണ്, സ്ക്വാഷ് താരങ്ങളാണ് ഈ രണ്ട് വ്യക്തികൾ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് മിക്സഡ് ഡബിൾസിൽ ഈ രണ്ട് താരങ്ങൾ വെങ്കല മെഡൽ നേടി. അപ്പോൾ അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിലവിൽ സ്ക്വാഷ് ഇനത്തിൽ മെഡൽ നേടിയ താരങ്ങളാണ് സൗരഭ് ഘോഷാലും ദീപിക പള്ളിക്കലും. മിക്സഡ് ഡബിൾസിൽ ബ്രോൺസ് മെഡൽ നേടിയെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സൗരഭ് ഘോഷാലിന് പുരുഷന്മാരുടെ സിംഗിൾസിലും ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുണ്ട്, പുരുഷന്മാരുടെ സിംഗിൾസിൽ. ഇതാണ് നിലവിൽ സ്ക്വാഷിന് ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ. അപ്പോൾ അടുത്ത ചോദ്യം, ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ്, ഈ വർഷം ഓഗസ്റ്റ് 8 സ്ഥാപിതമായതിൻ്റെ 55 വാർഷികം ആചരിച്ച ലോകരാജ്യ കൂട്ടായ്മ താഴെ പറയുന്നവയിൽ ഏതാണ്? വിവിധ രാജ്യങ്ങളുടെ ഏതോ ഒരു കൂട്ടായ്മ ഈ ഓഗസ്റ്റ് 8 55 വാർഷികം ആചരിച്ചു. ആ കൂട്ടായ്മയാണ് ആസിയാൻ. അപ്പോൾ ആസിയാൻ കൂട്ടായ്മയുടെ 55 വാർഷികമാണ് റീസെൻ്റായിട്ട് ആചരിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ആസിയാനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ആസിയാൻ്റെ ഫുൾ ഫോം പഠിച്ചു നോക്കണം. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആസിയാൻ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി തെക്ക് കിഴക്കൻ ഏഷ്യയിലെ സമാധാനവും സുരക്ഷയും ഐക്യവും പ്രോത്സാഹിപ്പിക്കുക, സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, സാംസ്കാരിക വികസനം, ഇതിനൊക്കെ ത്വരിതപ്പെടുത്തുക എന്നാണ് ഈ ഒരു കൂട്ടായ്മയുടെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിയാം. ഇനി ഇതിൻ്റെ കുറച്ച് ഫാക്റ്റുകൾ പഠിക്കേണ്ടത്, സ്ഥാപിതമായത് ഇന്ന് പറഞ്ഞു, ഇന്നാണ് അതിൻ്റെ 55 വാർഷികം. 1967 ഓഗസ്റ്റ് 8 ആസിയാൻ സംഘടന സ്ഥാപിതമായത്. അപ്പോൾ ആസിയാൻ സംഘടന സ്ഥാപിതമാൻ കാരണമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, ഈ രാജ്യങ്ങൾ, ഇത്രയും ഈ 5 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു കൂട്ടായ്മക്ക് തുടക്കം കുറിച്ചത്. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരാണ് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ആ ഉടമ്പടി ആസിയാൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ബാങ്കോക്ക് ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്നത്. ബാങ്കോക്കിൽ വെച്ചിട്ടാണ് അത് ഒപ്പുവെച്ചത്. അപ്പോൾ ഏത് ഉടമ്പടി കാരണമാണ് ആസിയാൻ വന്നു എന്ന് ചോദിച്ചാൽ അത് ബാങ്കോക്ക് ഡിക്ലറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു കാര്യം അറിയാം. ഇനി ആസിയാൻ കൂട്ടായ്മയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ആസ്ഥാനം ജക്കാർത്തയാണ്, ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയുടെ ആപ്തവാക്യം അഥവാ മോട്ടോ എന്ന് പറയുന്നത് 1 Vision 1 Identity 1 Community, ഇതാണ് ഇതിൻ്റെ ആപ്തവാക്യം ആസിയാൻ സംഘടനയുടെ. ഇനി എത്ര അംഗരാജ്യങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 10 അംഗരാജ്യങ്ങളാണ് ആസിയാനിലുള്ളത്. അപ്പോൾ ആ അംഗരാജ്യങ്ങളുടെ പേര് നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. കാരണം അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ PSC ഇപ്പോൾ ചോദിച്ചു വരുന്നുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇതൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്തിട്ട് ചോദിക്കാം. അപ്പോൾ 10 മെമ്പർമാരാണ് ആസിയാനിലുള്ളത്. ആ 10 മെമ്പർമാർ ആരാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഇതാണ് 10 അംഗരാജ്യങ്ങൾ. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൂട്ടായ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യ അതിലില്ല. അപ്പോൾ ആസിയാൻ കൂട്ടായ്മയിൽ ഇന്ത്യ മെമ്പർ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഇന്ത്യ മെമ്പറല്ല. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. ബ്രൂണൈ, കംബോഡിയ, ഇന്തോനേഷ്യ, ലാവോസ്, മലേഷ്യ, മ്യാൻമർ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, വിയറ്റ്നാം, ഇത്രയും രാജ്യങ്ങൾ കൂടിയിട്ടുള്ളൊരു കൂട്ടായ്മയാണ് ഈ ഒരു ആസിയാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഈ ആസിയാൻ രാജ്യങ്ങളുടെ രാജ്യങ്ങൾ ഏതാണെന്ന് ഓർമ്മിക്കാൻ ഒരു കോഡ്, അത് വളരെ മുൻപേ തന്നെ എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കോഡാണ്. BPL TV മിമിക്സ് ഉണ്ട്. മിമിക്സ് വരുമ്പം അതിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, ഒരു ഐ മാത്രമേ ഉള്ളൂ. അപ്പോൾ BPL TV മിമിക്സ് എന്ന് പറയുമ്പോൾ ബ്രൂണൈ, ഫിലിപ്പീൻസ്, ലാവോസ്, തായ്ലൻഡ്, വിയറ്റ്നാം, മലേഷ്യ, ഇന്തോനേഷ്യ, മ്യാൻമർ, കംബോഡിയ, സിംഗപ്പൂർ, ഇപ്പോൾ ഇത്രയാണ് രാജ്യങ്ങൾ BPL TV മിമിക്സ് കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ആ രാജ്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആ കോഡ് പഠിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ രാജ്യങ്ങളെ പഠിക്കുക, അതിന് ശേഷം അത് കോഡാക്കുക. അപ്പോൾ ഇതാണ് പറയാനുള്ളത്, ആസിയാൻ രാജ്യങ്ങൾ 10.
ഇപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.